ഹലോ ഗുഡ് ഈവനിങ് അഞ്ച് ക്യാമറകൾ ഒൻപത് ക്യാമറ ആംഗിളുകൾ ആറ് സ്ഥാന ചലനങ്ങൾ സൂര്യോദയം കണ്ട് വിശ്രമം കഷായധാരിയായ മോദിയുടെ ധ്യാനചിത്രം തത്സമയം സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾ പരസ്യപ്രചരണം അവസാനിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പൊതുപരിപാടികൾ വിലക്കുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാറ്റിൽ പറത്തിയോ മോദി ചോദ്യം ഇതാണ് ധ്യാനം പ്രചാരണമായോ അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് അനിൽ ബോസ് ബി ജെ പിയിൽ നിന്നും ശങ്കുട്ടി ദാസ് സി പി എമ്മിൽ നിന്നും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ രാഷ്ട്രീയ നിരീക്ഷകനായ മോഹൻ വർഗീസും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ഞാൻ ശങ്കുട്ടിദാസിലേക്ക് പോകുന്നു ശ്രീ ശങ്കുട്ടി ദാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ നരേന്ദ്രമോദിയുടെ സ്വകാര്യ ധ്യാനത്തിന് ഖജനാവിന് എത്ര ലക്ഷം രൂപ ചെലവ് വരും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം പറയാൻ നിങ്ങളൊരു വിവരാവകാശ രേഖ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് വിവരം കിട്ടും ഈ ഘട്ടത്തിൽ എനിക്ക് അതിനുള്ള ഉത്തരവില്ല എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ വളരെ സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർശനം മാത്രമാണ് മറ്റ് പ്രധാനമന്ത്രിമാരും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം സുവർണക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് അതിനു മുൻപ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് നാളെ അവസാനഘട്ട പോളിംഗ് വാരണാസിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വാരണാസി മണ്ഡലത്തിൽ നടക്കാനിരിക്കെ നരേന്ദ്രമോദി എന്ന എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി കന്യാകുമാരിയിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയതിന്റെ ചെലവ് വഹിക്കുക സർക്കാരായിരിക്കുമോ അതോ ആയിരിക്കുമോ അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ യാത്ര ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവ് സാധാരണഗതിയിൽ നരേന്ദ്രമോദിയുടെ യാത്രയുടെ ചിലവുകൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ചെലവ് പോലും അദ്ദേഹം സ്വന്തമായിട്ടാണ് വഹിക്കുന്നത് അദ്ദേഹം അതിന് ഖജനാവിനെ ഉപയോഗിക്കുന്നില്ല എന്നത് ദൂരാകാശ രേഖപ്രകാരം മുൻപ് ഓർത്തു വന്ന കാര്യമാണ് ആ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള സുതാര്യതയും ആദർശവും പുലർത്തുന്ന ആളാണ് നരേന്ദ്രമോദി എന്നാൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ഫുൾ ടൈം പൊസിഷനാണ് പ്രധാനമന്ത്രി രണ്ട് ദിവസം ധ്യാനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ആ ഓഫീസ് വെക്കേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ദീർഘമായിട്ടുള്ള ഒരു രണ്ട് മാസം നീണ്ടെന്ന തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഒരു വിശ്രമമാണ് എടുക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കേദാർനാഥിലെ രുദ്രഗുഹയിൽ പതിനേഴ് മണിക്കൂർ ധ്യാനത്തിൽ ഇരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിലെ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗറിൽ ഛത്രപതി ശിവാജി മഹാരാജുമായി ബന്ധപ്പെട്ട പ്രതാപ്ഗറിൽ അദ്ദേഹം ഒരു ദിവസം ധ്യാനം ഇരിക്കുകയുണ്ടായി വ്യക്തിപരമായി അദ്ദേഹം ഈ ഒരു സന്യാസ മാർഗ്ഗത്തോട് വലിയ ആകൃഷ്ടനായിട്ടൊരാളാണ് നമുക്കറിയാം അദ്ദേഹം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കുടുംബമെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് ാണ് അതിനുശേഷം ശങ്ക അങ്ങനെയല്ല അതിന്റെ അർത്ഥം ന്യാസം സന്യാസം ാണ് കാമ്യ കർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസം എനിക്ക് എൻ്റെ എനിക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ന്യാസമാണ് രാജ്യത്തെ നിസ്വാർത്ഥനായി നിഷ്കാമകർമ്മിയായി സേവിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ അദ്ദേഹം ഓണ സന്യാസി തന്നെയാണ് ജനകനെ നമ്മൾ രാജർഷി എന്നാണ് വിളിക്കുന്നത് രാജാക്കന്മാർക്കിടയിലെ ഋഷിയാണ് ജനകൻ രാജാവായിരിക്കുമ്പോൾ പോലും രാജാധികാരത്തിൽ ഭ്രമിക്കാതെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ട് വിവരങ്ങളൊക്കെ ആണല്ലോ വെളിപ്പെടുത്തുക സന്യാസിക്ക് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം സന്യാസത്തിലേക്ക് തിരിഞ്ഞ ഒരാളായിരുന്നു അൽമോറയിലും അതേപോലെ തന്നെ രാജ്കോട്ടിലും അല്ല അതായിക്കോട്ടെ അതൊക്കെ നരേന്ദ്രമോദിയുടെ കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വകാര്യ സന്ദർശനത്തിലെ ധ്യാനത്തിന് എത്ര പണം മുടക്കുന്നു എന്നറിയാനുള്ള അവകാശം എനിക്കില്ലേ അങ്ങനെയാണെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് ാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല വാരണാസിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ നരേന്ദ്രമോദി സ്വകാര്യ സന്ദർശനത്തിനെത്തി ആ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ ഒൻപത് മണ്ഡലങ്ങളിലും ഒപ്പം പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും അടക്കം അൻപത്തി മണ്ഡലങ്ങളിലും വിവിധ ചാനലുകളും ഒപ്പം തന്നെ ബി ജെ പിയുടെ ഫേസ്ബുക്കിലും ബി ജെ പിയുടെ മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും കൂടി തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ആയുധം കൂടിയായി മാറുന്നു സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അത്തരം പണം മുടക്കി ഒരു പ്രചരണത്തിൽ നാല്പത്തിയെട്ട് മണിക്കൂർ പരസ്യ പ്രചരണം അവസാനിച്ചതിന് ശേഷം നടത്തുന്നത് ഏർപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമല്ലേ ചോദ്യം വളരെ നരേന്ദ്രമോദി ഒന്നും ചെയ്യാതെ ഒരു സ്ഥലത്ത് പോയിട്ട് ധ്യാനത്തിൽ ഇരിക്കുന്നത് മൗനവ്രതം ആചരിക്കുന്നത് പ്രചരണമാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നരേന്ദ്രമോദി പല വേദികളിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല നരേന്ദ്രമോദി ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ആഘോഷിക്കും അദ്ദേഹത്തിന്റെ ഓരോ നടപ്പും ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം കാണുന്ന ആളുകളാണ് എങ്ങനെയാണ് സ്വകാര്യമല്ലാതെ ഒന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യം എന്നാൽ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് രാജ്യവും ലോകവും മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം സ്വകാര്യമായിട്ടുള്ള സന്ദർശനം നടത്തുമ്പോൾ പോലും അതിലൊരു വാർത്തയുടെ മൂല്യമുണ്ട് മൂല്യം ഉണ്ട് മാധ്യമങ്ങൾ പോകും രാവിലെ ഉച്ചയ്ക്ക് ഒക്കെ കന്യാകുമാരി ഞങ്ങൾ സ്വകാര്യ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ പകർത്താൻ പോയപ്പോൾ ഞങ്ങൾ കണ്ടതുകൂടി ശങ്കുട്ടിദാസിനെ ഞങ്ങൾ കാണിക്കാം ആ ദൃശ്യങ്ങളൊന്ന് കാണുന്നു ഇതാണ് സ്വകാര്യ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രിയുടെ മുന്നിലും പിന്നിലും ഇടതുവശത്തും ഒക്കെയായി പാർശ്വഭാഗങ്ങളിലും ഒക്കെയായി ഏകദേശം ഇരുപത്തി ക്യാമറാമാൻമാർ പല തലങ്ങളിൽ നിന്നുകൊണ്ട് ദൃശ്യങ്ങൾ എടുക്കുന്ന ചിത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു അത് ദൂരെ നിന്നാണ് ഞങ്ങളുടെ ക്യാമറ ആംഗിളുകളിൽ കിട്ടിയത് പ്രധാനമന്ത്രി ഒരു ശെങ്കുട്ടിദാസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പിന്നീട് ആ ദൃശ്യങ്ങൾ നോക്കൂ എത്ര ആംഗിളുകളിലാണ് ഈ ക്യാമറകൾ ചലിക്കുന്നത് എത്ര എത്ര സ്ഥലങ്ങളിൽ ഇരുന്നാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ഇതൊക്കെ കേവലം യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കേണ്ടി വരുമോ ശെങ്കുട്ടിദാസ് നിങ്ങൾ ഈ ആദൃശികമാണെന്നോ ബോധപൂർവ്വമാണെന്നോ എങ്ങനെ വേണേലും വിശ്വസിച്ചുള്ളൂ പക്ഷേ ഇത് ഈ പറയുന്ന ഇരുപത്തഞ്ച് ക്യാമറകളും ക്യാമറകളാണോ ഈ ഇരുപത്തഞ്ച് ക്യാമറകളും നരേന്ദ്രമോദി താൻ വരുമ്പോൾ തന്റെ കൂടെ കൊണ്ടുവന്ന എല്ലാ ചാനലുകാരും എല്ലാ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ രാവിലെ മുതൽ കവർ ചെയ്യുന്നുണ്ടായിരുന്നു അതല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഏത് ഏജൻസിയാണ് ശങ്കുട്ടിദാസ് ഏൽപ്പിച്ചിട്ടുണ്ടാവുക ഏത് ഏജൻസി ആയിരിക്കും പ്രധാനമന്ത്രിയുടെ സ്വകാര്യത പകർത്താൻ തീരുമാനിച്ചത് അത് ശരിയാണോ നോക്കൂ ചോദ്യം വളരെ ബാലിശമാണ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് അങ്ങ് പ്രധാനമന്ത്രിയുടെ ൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ എല്ലാ ഫോട്ടോസും കവർ ചെയ്യുന്നത് ഔദ്യോഗിക സന്ദർശനമോ അല്ല താങ്കൾ തന്നെ പറയുന്നു നരേന്ദ്രമോദിയുടെ സ്വകാര്യ സന്ദർശനമാണ് അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിനാണ് ക്യാമറ ക്രൂവിനെ ഏർപ്പാടാക്കിയത് നോക്കൂ നരേന്ദ്രമോദി സ്വകാര്യ സന്ദർശനം നടത്തുമ്പോഴും തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദർശനം നടത്തുമ്പോഴും അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന ചുമതലയിൽ ഇരിക്കുന്ന ആൾ തന്നെയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്ന പോസ്റ്റ് വെക്കേറ്റ് ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും അതിന്റെ അതിന്റെ പാരഫർണേലിയെ മുഴുവൻ അദ്ദേഹത്തെ അനുഗമിക്കും അദ്ദേഹം ഇന്ന് കന്യാകുമാരി ക്ഷേത്രത്തിൽ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോയത് നേവിയുടെ ഷിപ്പിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാരഫെർണേലിയും െ പോലെ നീന്തി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പോകാൻ കഴിയില്ല അദ്ദേഹത്തിന് സ്വാഭാവികമായി വാഹനം വേണം അത് നെയ്വിൽഷിപ്പ് കൊടുത്തു മനസ്സിലാക്കുന്നു പക്ഷേ ഒരു ധ്യാനത്തിന് ഏകാന്ത ധ്യാനത്തിന് സ്വകാര്യ ധ്യാനത്തിന് ഈ ക്യാമറ എങ്ങനെയാണ് ഒരു പാരഫർണലി ആവുന്നത് ശ്രീ ഞാൻ അതിന് ഉത്തരം പറയാം പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിലെ യുക്തി എന്ന് പറയുന്നത് നരേന്ദ്രമോദി സ്വകാര്യ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്റ്റേറ്റിന്റെ യാതൊരു വിധത്തിലുള്ള എന്താണ് സംരക്ഷണങ്ങളുടെയും അതുപോലെ തന്നെ ആവശ്യമില്ല ക്യാമറ കൊണ്ടെങ്കിലും സംരക്ഷിക്കാൻ ആ നിങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചോദ്യം ചോദിക്കാതെ എനിക്ക് ഉത്തരം പറയാനുള്ള സമയം കൂടി തരൂ ഞാൻ അങ്ങനെയുള്ള ചോദ്യം കേട്ടപ്പോൾ മനസ്സിലാക്കിയത് സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് നരേന്ദ്രമോദി ഒരു ട്രെയിൻ പിടിച്ച് കന്യാകുമാരി വന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ദൂരം നടന്നു പോയിട്ട് വിവേകാനന്ദപാറയിലേക്ക് നീന്തി കയറണമായിരുന്നു എന്നാണ് അത് സാധിക്കില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് സ്വകാര്യ സന്ദർശനം ഔദ്യോഗിക സന്ദർശനം ആവട്ടെ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും അതൊരു കാര്യം രണ്ട് നരേന്ദ്രമോദിയുടെ യാത്രയുടെ മൂല്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം മാൽഡീവീസുമായിട്ട് ഇന്ത്യയ്ക്ക് ഈ പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായ സമയത്ത് നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് ഒരു പകൽ സന്ദർശനം നടത്തുകയാണ് ചെയ്ത നരേന്ദ്രമോദി ഒരു പകൽ ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയപ്പോൾ ഏറ്റവും പ്രിഫേർഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാൽദ്വീപ് മറികടന്നുകൊണ്ട് ലക്ഷദ്വീപ് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി കേദാർനാഥിലെ രുദ്രഗുഹയിൽ പോയി പതിനേഴ് മണിക്കൂർ ധ്യാനത്തിരുന്നു ആ രുദ്രഗുഹ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യപ്പെടുന്ന അതായത് അരമണിക്കൂറിന് വേണ്ടിയിട്ട് ആയിരങ്ങൾ ചെലവാക്കാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ടൂറിസ്റ്റ് കന്യാകുമാരിയിൽ വിവേകാനന്ദ ആയിരുന്നു

തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ പരസ്യ പ്രചരണമാണ് അല്ലെങ്കിൽ നിശബ്ദ പ്രചരണമാണ് എന്നുള്ളത് ശങ്കുട്ടിദാസ് ഞാൻ അങ്ങിലേക്ക് വരാം നമുക്കൊപ്പം സി പി എമ്മിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് കെ എസ് സരുൺകുമാറും രാഷ്ട്രീയ നിരീക്ഷകനുമുണ്ട് കോൺഗ്രസ് ഉണ്ട് ഞാൻ ആദ്യം ആദ്യംകുമാർ കെ എസ് അരുൺകുമാർ തമിഴ്നാട്ടിലെ സി പി എമ്മിന്റെ ഘടകവും ഒപ്പം കോൺഗ്രസിന്റെ പ്രതിനിധികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത പരാതിയിൽ പറയുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ വയലേഷൻ ആണെന്നാണ് പക്ഷേ ശങ്കുട്ടിദാസ് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രചരണങ്ങളുടെ കോലാഹലങ്ങളും കഴിഞ്ഞ് പ്രധാനമന്ത്രിയായ ഒരു സ്ഥാനാർത്ഥി കൂടിയായ

പക്ഷേ ഇത്രയും ക്യാമറകളും ഇത്രയും ക്യാമറാമാൻമാരും വച്ച് അത് ലൈവ് ചെയ്ത് ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം ഒരു ഏക ഒരു ഏകാന്തതയാണ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി മാറ്റി നിരന്തരമായി ഭരണഘടനയെയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളെയും അവഹേളിക്കുന്നതാണ് നാം കണ്ടത് തന്റെ ഭരണ നേട്ടങ്ങളും മോഡി ഗ്യാരണ്ടിയും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തയ്യാറായത് അതിനുശേഷം ജനങ്ങൾ തങ്ങൾക്കെതിരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ കൃത്യമായിട്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് നോംസിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി ഈ പ്രചരണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായില്ല നിരവധി പരാതി കൊടുത്തു കൃത്യമായി ഈ രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പവർ കാണിച്ച നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയും അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ വിലക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകൂത്തിയായ ഏഴ് ഘട്ട തെരഞ്ഞെടുപ്പാണ് നാം കണ്ടത് ഏറ്റവും ആദ്യം ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ബെൻസ്വരയിൽ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു നടപടിയും സ്വീകരിച്ചില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അലിഗഡിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു നടപടിയും സ്വീകരിച്ചില്ല ഏപ്രിൽ മുപ്പതിന് ബാഗൽക്കോട്ട് കർണാടകയിൽ പറഞ്ഞു ഒ ബി സി സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന അട്ടിമറിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് മെയ് ഒന്നിന് ബെനസ്ക്വാണ്ടയിൽ പറഞ്ഞു മുസ്ലിംങ്ങൾക്ക് സംവരണം നൽകാൻ വേണ്ടി ഭരണഘടന അട്ടിമറിക്കില്ലെന്ന് കോൺഗ്രസിന് കൃത്യമായി പറയാൻ കഴിയുമോ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കോൺഗ്രസ് പിടിച്ചെടുത്ത് വോട്ട് ജിഹാദ് നടന്നു നടത്തുന്നവർക്ക് വിതരണം ചെയ്യുമെന്ന് മെയ് നാലിന് സായ്ബാദയിൽ ജാർഖണ്ഡിൽ വെച്ച് പറഞ്ഞു അതിനുശേഷം മെയ് ഏഴിന് പറഞ്ഞു കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനുശേഷം മെയ് പതിനാലിന് വാരണാസിയിൽ വെച്ച് പറഞ്ഞു ഞാൻ ഒരിക്കലും മതം തിരിച്ചു പറയില്ല ഇതെന്റെ പ്രതിജ്ഞയാണ് ഹിന്ദി ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിച്ച സൃഷ്ടിച്ചത് എനിക്ക് ഞെട്ടൽ ഉണ്ടാക്കി എന്നെല്ലാം പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അതിനുശേഷവും ഈ രാജ്യത്തിന്റെ ബഡ്ജറ്റിന്റെ പതിനഞ്ച് ശതമാനം വരെ മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് യു പി എ സർക്കാർ നിലപാടെടുത്തു എന്ന നുടപ്രചരണം നടത്തി അതിനുശേഷം കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ കർണാടക മാതൃകയിൽ ഒ ബി സി സംവരണം കവർന്ന മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ഏറ്റവും അവസാനം പറഞ്ഞു ഞാൻ ജൈവികമായിട്ടാണ് ഈ രാജ്യത്ത് ജനിച്ചതെന്നാണ് വിചാരിച്ചത് എന്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം ദൈവം എന്നെ ഇങ്ങ് വിട്ടതാണ് എന്ന് അവസാനത്തെ പ്രസ്താവനയിൽ വന്ന് നിൽക്കുകയാണ് അതായത് മോഡി വീണ്ടും ജയിച്ചാൽ ദൈവമാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് എല്ലാ ഭരണ നടപടികളും ദൈവത്തിന്റെ നടപടികളാണ് കോടതിക്ക് പോലും ഈ ദൈവത്തിന്റെ നടപടികൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല അങ്ങനെ കൃത്യമായി വർഗീയ അജണ്ടയിൽ തുടങ്ങി വർഗീയ ധ്രുവീകരണത്തിലേക്ക് വന്ന് താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിൽ വന്നു നിൽക്കുന്നതിന്റെ തുടർച്ചയാണ് ഈ ധ്യാനം ആ ധ്യാനം ലൈവ് ചെയ്ത മുഴുവൻ ആളുകളെയും കാണിക്കുകയാണ് അമ്പത്തേഴ് മണ്ഡലങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഇന്നലെ മുതൽ പ്രധാനപ്പെട്ട പ്രചരണായുധം ഈ ധ്യാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത് തലസമയം സംരക്ഷണം ചെയ്യൂ എന്ന് പറയുന്നില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചില ദൃശ്യങ്ങളും വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു പ്രചരണായുധമായി സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാരണാസിയിൽ അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് ബി ജെ പിയുടെ വാദം കഴിഞ്ഞ പത്ത് വർഷമായി ഒരു ഘട്ടത്തിൽ പോലും പത്രക്കാരെ വിളിച്ച് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം എഴുപത്തിനാല് സമ്മേളനങ്ങൾ അതായത് എഴുപത്തിനാല് ഇന്റർവ്യൂകൾ കൊടുത്ത് ഓരോ ദിവസവും കൃത്യമായി ചാർട്ട് ചെയ്ത് എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ധ്രുവീകരണം ഉണ്ടാക്കേണ്ടത് മുസ്ലിം ജനവിഭാഗത്തിനെതിരെ പ്രതികരിക്കേണ്ടത് അത്തരത്തിൽ അദ്ദേഹം ഓരോ മെസ്സേജും കൊടുക്കുന്നുണ്ട് അത് വാർത്തയായി പുറത്തു വരുന്നു ആ വാർത്തയിലാണല്ലോ താൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന രൂപത്തിലേക്കുള്ള പ്രസ്താവനകൾ വരുന്നത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓരോ ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന പ്രസ്താവനകളെല്ലാം ഈ വരുന്ന ചട്ടത്തിന്റെ ലംഘനമാകുന്നത് എങ്ങനെയാണ് അപ്പൊ എന്റെ കയ്യിൽ ഓഫ് പീപ്പിൾസ് ആക്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ നൂറ്റി ഇരുപത്തിയാറാമത്തെ ഉണ്ട് ആ നൂറ്റി ഇരുപത്തിയാറാമത്തെ സെക്ഷനിൽ പക്ഷേ പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ ധ്യാനം അനുഷ്ഠിക്കുകയോ അത്തരത്തിലുള്ള ഏതെങ്കിലും ദൃശ്യങ്ങൾ പ്രചരിക്കുകയോ ചെയ്യുന്നതിന് ഒരു സ്ഥാനാർത്ഥിയോ നേതാവോ ഉത്തരവാദിയാവില്ല കാരണം ഇതിൽ പറയുന്നത് നോക്കൂ ഏതെങ്കിലും ഒരു പബ്ലിക് പൊതുസ്ഥലത്ത് വെച്ചുള്ള ഇത്തരം

അത്തരത്തിൽ പൊതു രംഗത്ത് അല്ലെങ്കിൽ പൊതു മേഖല പൊതുസ്ഥലത്ത് അത്തരത്തിലുള്ള പ്രചരണം പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്നത് പോലെ നാല്പത്തെട്ട് മണിക്കൂർ മുമ്പ് പൊതു അവസാനിക്കും പക്ഷേ ഇത് ധ്യാനത്തിന്റെ പേരിൽ ഇപ്പൊ ഏകപക്ഷികമായി പോയി ധ്യാനം ഇരുന്നു അദ്ദേഹം മാത്രമേ ഇരിക്കുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉള്ളവർ ഇരിക്കുന്നു അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമില്ല ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ക്യാമറയും മറ്റു സംവിധാനങ്ങളും വച്ച് കൃത്യമായി അഡ്വർട്ടൈസ് ചെയ്യുകയാണ് അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന അദ്ദേഹത്തിന് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്താൻ പാടില്ലേ ഒന്നാം വൈകുന്നേരം മണിക്ക് ഇരുന്നു കൂടെ ഇന്തോനേഷ്യയിൽ പോകുന്നത് കഴിഞ്ഞിട്ട് പോരെ പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിൽ അതിന് മുമ്പ് പോയതെന്നൊരു ചോദ്യം വരുന്നത് പോലെ ഒരു ബാലിശമായ ചോദ്യമല്ലേ അത് അദ്ദേഹത്തിന്റെ ആണ് എപ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ പോകേണ്ടത് എപ്പോഴാണ് പ്രചരണത്തെ അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണ് ധാന്യത്തിന് കൂടേണ്ടത് എപ്പോഴാണ് ഇന്തോനേഷ്യയിൽ ഇന്തോനേഷ്യ തീരുമാനിച്ച പോലെ ഒറ്റ ചോദ്യം അല്ല മിസ്റ്റർ അരുൺ ഒറ്റ ചോദ്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇതാണോ ജനാധിപത്യം ഇതാണോ രാഷ്ട്രീയത്തിൽ ഒരു ജനപ്രതിനിധി ഒരു പ്രധാനമന്ത്രി പറയുന്ന സാഹചര്യം അത്രയങ്ങ് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ദൈവമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന രൂപത്തിലേക്ക് വരെ പറഞ്ഞെത്തിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിയുന്നു ഒരു പ്രധാനമന്ത്രിക്ക് കഴിയുന്നു പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന ജനപ്രതിനിധിക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് വേണം ഇതെല്ലാം കാണാൻ കോൺഗ്രസ് നേതാക്കൾക്കോ പിന്നീട് വന്നവർക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല ഇത് സ്വാഭാവികമായി ഓരോരുത്തർക്ക് തോന്നുന്ന വികാരങ്ങളല്ലേ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും അഡ്വക്കേറ്റ് അനിൽ ബോസ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ സമീപിച്ചത് ഇതൊരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ലംഘനമാണ് എന്നാണ് ഇന്നും നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട് ചട്ടങ്ങളുടെ ലംഘനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുന്നില്ല ഇതൊരു പരസ്യ നിശബ്ദ പ്രചരണമാണ് എന്നാണ് എങ്ങനെയാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘനമാകുന്നത് അഡ്വക്കേറ്റ് അനിൽ ബോസ് രാഹുൽ ഗാന്ധിക്കും ധ്യാനത്തിൽ ഇരിക്കാമായിരുന്നില്ല ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് പോലും ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ കഴിയില്ല കൊടുക്കാൻ കഴിയുമോ ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയുമോ അയാളുടെ പ്രവർത്തനങ്ങൾ ഇപ്പം തന്നെ നമുക്കറിയാം സ്ഥാനാർത്ഥികൾ പലരും പലയിടങ്ങളിലും പ്രചാരണം അവസാനിപ്പിച്ചതിന് ശേഷം സന്ദർശനം നടത്തുന്നുണ്ട് ആ ചിത്രങ്ങളെടുത്ത് അഡ്വർട്ടൈസ് ചെയ്യാൻ കഴിയുമോ അഡ്വർട്ടൈസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്യാറില്ല അങ്ങനൊരു കീഴ്വഴക്കവുമില്ല ഇവിടെ പ്രധാനമന്ത്രി ധ്യാനം ഇരിക്കുന്നതിന് വ്യക്തിപരമായി നമ്മളെന്തിനാണ് എതിർക്കുന്നത് വ്യക്തിപരമായി നമുക്ക് എതിരൊന്നുമില്ല അദ്ദേഹം ധ്യാനിക്കുകയോ സന്യസിക്കുകയോ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യുക അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ് ആ സ്വകാര്യതയാണെങ്കിൽ അത് സ്വകാര്യമായിരിക്കണം അല്ലാതെ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയനായ ബാലേന്ദ്രമനോൻ്റെ സ്വഭാവം ആകരുത് കഥ തിരക്കഥ സംഭാഷണം അവതരണം അഭിനയം ആത്മാവിഷ്കാരം നരേന്ദ്രമോദി എന്ന് പറയുന്ന പണിയാകരുത് സംവിധായകനെ കൊണ്ടുപോവുക ആ അമ്പലത്തിൻ്റെ പരിസരത്ത് ആ ക്യാമറയുടെ ആംഗിളിൽ ഒരാൾ പോലും പെടാതിരിക്കുക അദ്ദേഹത്തിന്റെ നടപ്പ് ഇരിപ്പ് ഇതെല്ലാം പ്രദർശിപ്പിക്കുക ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇദ്ദേഹത്തിന് നല്ല സിനിമയിലോ സീരിയലോക്കെ അഭിനയിക്കാൻ നല്ലതാണ് അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനൊരാഗ്രഹമുണ്ട് നരേന്ദ്രമോദിയിൽ ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നതിനൊപ്പം പ്രധാനമന്ത്രി എന്ന നിലയിലുമൊപ്പറം അദ്ദേഹത്തിന്റെ സ്വകാര്യമായ നിമിഷങ്ങൾ അത് അദ്ദേഹം ക്യാമറയിൽ പകർത്താൻ തീരുമാനിക്കുന്നു അത് ക്യാമറയിൽ പകർത്തി അദ്ദേഹം പൊതുജനങ്ങൾക്ക് നൽകുന്നു അതിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടാഹ്വാനമില്ല ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു പാർട്ടിയുടെ പകരം അദ്ദേഹം ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചാൽ പോലും നിങ്ങൾക്ക് ഭയമാവുന്ന നമുക്ക് ഭയമില്ലല്ലോ നമ്മളെന്തിനാ ഭയക്കുന്നത് നമ്മളെന്തിനാണ് ഭയക്കുന്നത് ഭയമല്ല പ്രശ്നം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ മകാൻ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വേലക്കാരനാണ് രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോ പറയു ഞാൻ നിങ്ങളുടെ ദൈവമാണ് എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഉറച്ചു നിൽക്കണ്ടേ മാറ്റം പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയില്ല അതെ അതെ തീർച്ചയായിട്ടും കുറച്ചുകൂടെ കഴിയുമ്പോൾ കന്യാകുമാരി നിന്നും തിരുവനന്തപുരത്ത് പേരൂർക്കടക്കടുത്തൊരു പാറയുണ്ട് അവിടം വരെ പോകേണ്ടി വരും ഈ പോക്ക് പോയാൽ പക്ഷെ ഇതൊന്നും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്ന് വരെ നിലനിൽക്കുന്ന ജനാധിപത്യത്തിനും സംസ്കൃതിക്കും സംസ്കാരത്തിനും അനുസരിച്ചുള്ള ഏറ്റവും ശ്രേയസ്കരമായ നടപടിയാണെന്നാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോ എനിക്കതിന് വിരോധമില്ലാന്നേ അദ്ദേഹം ധ്യാനിക്കുകയോ അദ്ദേഹം സന്യസിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഉദാഹരണത്തിന് ഗാന്ധിജി പൊതുജനങ്ങളിലൂടെ മധ്യത്തിൽ സമ്മേളനങ്ങളിൽ വെച്ച് ധ്യാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഉപവസിക്കുന്നതിനൊരു സമയമുണ്ടായിരുന്നു ആ ഉപവാസ സമയത്ത് അദ്ദേഹം ധ്യാനനിരതനായിരിക്കുമായിരുന്നു മണിക്കൂറുകളോളം അദ്ദേഹം നിശബ്ദനായി ധ്യാനനിരുതനായി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനാ സമ്മേളനങ്ങൾ എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ നമ്മുടെ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നുവെന്നേ അന്ന് കോൺഗ്രസ്സുകാരൊക്കെ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ആ മറ്റേതെങ്കിലും മാനസിക ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഒന്നുമല്ല കണക്കാക്കിയിരുന്നത് അതൊരു നേതാവിന്റെ അവകാശമാണ് അതിന് ജനങ്ങളുണ്ട് പിന്തുണക്കാൻ ആ ചിത്രങ്ങൾ പ്രചരിച്ചുണ്ടല്ലോ ഗാന്ധിജി പൊതുസമ്മേളനങ്ങളിൽ പ്രാർത്ഥനാനർഭരമായിരിക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ചിട്ടില്ലേ മഹാത്മാഗാന്ധി ഏത് തെരഞ്ഞെടുപ്പിലാ മത്സരിച്ചത് എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല അതിനെ എനിക്കാനുള്ള ഒരു വിവരവും വിവേകവും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നിട്ട് പര്യടനത്തിനിടയിൽ ധ്യാനം നടത്തി ജനങ്ങളെ അദ്ദേഹം ധ്യാനവും കൂടുന്നതൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹമല്ല അടക്കമുള്ള ചാനലുകൾ അതിപ്പോഴും നടക്കുന്നുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിൽ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് മണി മുഴങ്ങുമ്പോൾ സമ്മേളനം നിർത്തിവെക്കാറുണ്ടല്ലോ ിൽ നിന്ന് ബാങ്കുകൾ മുഴങ്ങുമ്പോൾ സമ്മേളനം നിർത്തിവെക്കാറുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ ആക്ഷേപം സ്വകാര്യമായ ഒരു ചടങ്ങാണെങ്കിൽ അത് എന്തിനു ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മടങ്ങി വരാം നമുക്കിപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയുണ്ട് അങ്ങനല്ല അരുൺ അരുൺ ഒരു സെക്കൻഡ് ആ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തേണ്ട കാര്യം നമുക്കില്ല പ്രധാനമന്ത്രി ആയാലും പഞ്ചായത്ത് മെമ്പറായാലും അവരുടെ സ്വകാര്യത സ്വകാര്യത പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രചരണ പരിപാടി എന്നുള്ള നിലയിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിലും അല്ലാത്ത സ്പേസുകളിലും കോർപ്പറേറ്റ് മീഡിയ മാധ്യമങ്ങളടക്കം ലൈവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുക അപ്പോൾ അവിടെ ധ്യാനമാണെങ്കിൽ അത് ധ്യാനമായിരിക്കണം ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പവിത്രമാണെന്ന് അത് നാട്യമല്ല നാടകമല്ല ഫാൻസി ഡ്രസ്സല്ല അതൊക്കെ വളരെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട കാര്യമായി അതല്ല അവിടെ നടക്കുന്നത് ഇത് ഇന്ത്യൻ പൊതുസമൂഹത്തിൽ വിശ്വാസ സമൂഹമുണ്ടെങ്കിൽ ആ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ആത്മീയതയുടെ വ്യാപാരമാണ് നടക്കുന്നത് ആ വ്യാപാരത്തെ തിരഞ്ഞെടുപ്പുമായി കൂട്ടി കെട്ടി ഒരു വലിയ കച്ചവട കൂടി ചെയ്യുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊരു നിശബ്ദ പരസ്യ പ്രചരണമായി തീർന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്തത് വലിയ കുറ്റകരമായൊരു നാസ്ഥയായി കരുതുന്നുണ്ടോ താങ്കൾ അരുൺ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എന്നത് അനന്തമായ സാധ്യതകളുടെ വാതായനങ്ങളാണ് തുറന്നിടുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ഒരു വലിയ സാധ്യതയാണ് ഈ സാധ്യതകളെ എപ്പോഴും തിരിച്ചറിയാനുള്ള അനിതർ സാധാരണമായ വൈഭവം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എക്കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ധ്യാനം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക അനുഭവമാണ് അതികച്ചും സ്വകാര്യതയിൽ നേടിയെടുക്കേണ്ട ആർജിക്കേണ്ട ഒരു അനുഭവമാണ് ഇവിടെ പ്രധാനമന്ത്രി ആദ്യം ഒരു സർവൻ്റ് ആയി ഫാസ്റ്റ് സർവെന്റ് അതാണല്ലോ പ്രൈം മിനിസ്റ്റർ ജനങ്ങളുടെ ആദ്യ സേവകനായി തുടങ്ങുകയും പിന്നീട് കാവൽക്കാരനായി മുഖ്യ കാവൽക്കാരനായി മാറുകയും ഇപ്പോഴിതാ ഒരു വലിയ ദൈവിക പരിവേഷം ആധ്യാത്മിക പരിവേഷം നേടുകയും ചെയ്യുകയാണ് ഇപ്പൊ ഇത് പടിപടിയായിട്ടുള്ള പടിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതൊരു വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പോസിറ്റീവായി ചിന്തിച്ചാൽ ഒരു ഒരു ബോധം ഒരു ആത്മീയ ബോധം നൽകുകയാണ് ഗാന്ധിജി പോലും സ്പിരിച്വാലിറ്റി ഇൻ പൊളിറ്റിക്സ് അതിന് വലിയ പ്രാധാന്യം നൽകി സ്പിരിച്വലൈസേഷൻ ഓഫ് ഓഫ് പൊളിറ്റിക്സ് വളരെ മെളച്ചമായ ഒരു കാര്യമാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിന് ഒരു ചെറിയ ആധ്യാത്മിക നിറം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് അത് വേണമെന്ന അഭിപ്രായക്കാരനായിരുന്നു ഗാന്ധിജി പോലും അതുകൊണ്ട് ഒരു പ്രധാനമന്ത്രി തൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് പോയത് എന്നാണ് പൊതുവേ ഇവിടെ സംസാരം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഒഫീഷ്യൽ ഡ്യൂട്ടീസിൽ നിന്നും രണ്ടു ദിവസത്തേക്ക് ബ്രേക്ക് എടുക്കുകയാണ് നാൽപ്പത്തി അഞ്ച് മണിക്കൂർ ഏകാന്തതയിൽ ഇരിക്കുന്നു ഏകാന്തയിൽ ഇരിക്കുമ്പോൾ അവിടെ ക്യാമറകളുടെ ആവശ്യമുണ്ടോ ആ ക്യാമറകൾ ഏകാന്തതയും ധ്യാനത്തെയും വഞ്ചിക്കാൻ പര്യാപ്തമല്ലേ അങ്ങനെ വരുമ്പോൾ ഈ ക്യാമറ ആര് കൊണ്ടുവന്നു ഇത് ഒൻപത് ആംഗിളിൽ നിന്നും അഞ്ച് ക്യാമറ ഒൻപത് വ്യത്യസ്തമായ ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് വളരെ വ്യക്തമാണ് ഇത് ഡോക്ടർ അരുൺ എന്നോട് ചോദിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ആകുമോ എന്നാണ് ഒരു വ്യക്തി എന്ന നിലയിലാണ് അത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ആകണമെന്നില്ല അദ്ദേഹം കമാ എന്നൊരു അക്ഷരം ഉണ്ടതില്ല ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നത് പെരുമാറ്റച്ചട്ടത്തിൽ ലംഘനമാകണമെന്നില്ല പക്ഷേ ഇത് ഏതെങ്കിലും രീതിയിൽ പ്രചരണത്തിന്റെ ഉപാധിയായി ദൃശ്യമാധ്യമങ്ങളിൽ ബോധപൂർവം ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു നൈതികത അതിന്റെ നിയമവശമല്ല അതിൻ്റെ നൈതികമായ ഒരു കാര്യമാണ് കാരണം ഡോക്ടർ അരുൺ ഇത് ഒരു നിയമത്തെ തലനാടി കീടെ പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണ് എപ്പോഴും അതിൻ്റെ നൈതിക വശം കൂടെ നമ്മൾ പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആയുധമായി മാറേണ്ടത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിക്കണം കേവലം നിയമത്തിന്റെ സാങ്കേതികത്വത്തിൽ ഒതുങ്ങരുത് അവിടെ ജനാധിപത്യം എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയയെ തന്നെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഈ ദൈനികത വലിയൊരു വിഷയമാണ് അശോക് ലവാസ പറഞ്ഞതനുസരിച്ച് നോക്കൂ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിലീസ് ചെയ്യുകയും ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ ഇത് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് നാളെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചിത്രങ്ങൾ പ്രവഹിക്കും

ഒന്ന് കൽക്കട്ടയിലെ ചുറ്റുപാടുമുള്ള ഒൻപത് മണ്ഡലങ്ങൾ ബംഗാളിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും കൽക്കട്ട പിടിക്കാൻ ബംഗാൾ പിടിക്കാൻ അതൊരു പ്രസ്റ്റീജിന്റെ മാറ്ററായി എടുത്തിരിക്കുന്നു ശ്രീ നരേന്ദ്രമോദി ഒരു പക്ഷേ അത് പേഴ്സണലായി കൂടി എടുത്തിരിക്കുകയാണ് കൽക്കട്ടയിലെ വിജയം അല്ലെങ്കിൽ ബംഗാളിലെ വിജയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ മാത്രമല്ല ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്റ്റീജിന്റെ വിഷയമായി എടുത്തിരിക്കുന്നു നോക്കൂ സ്വാമി വിവേകാനന്ദനും കൽക്കട്ടയും തമ്മിലുള്ള അല്ലെ ബംഗാളും തമ്മിലുള്ള ഒരു വൈകാരിക അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കണക്ട് നോക്കൂ സ്വാമി വിവേകാനന്ദൻ തപത്തിരുന്ന അല്ലെങ്കിൽ ധ്യാനത്തിലിരുന്ന അതേ സ്ഥലത്ത് അത്രയും സമയം തന്നെ ധ്യാനത്തിനായി ചെ ചെലവിടുമ്പോൾ അതിനകത്ത് ഉള്ള സിംബോളിക് വാല്യൂ കാണാതെ പോകരുത് കൽക്കത്ത മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ കൽക്കട ചുറ്റുപാടുമുള്ള ആ പ്രദേശത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം

ുന്നു അതിന് വൈകാരികമായൊരു ബന്ധം നിങ്ങൾ ഇളക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളുമായി കൽക്കട്ടയുമായി ബന്ധമുള്ള രാമകൃഷ്ണ മിഷനുമായി ബന്ധമുള്ള സ്വാമി വിവേകാനന്ദനെ തന്നെ നരേന്ദ്രനാഥ് ദത്തന്റെ പാറമേലിരുന്ന് ധ്യാനം കൂടുകയാണ് വാരണാസി നാല് പോയിന്റ് ഏഴ് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉയർത്താൻ ഇത്തവണ അജീറോയും എസ്പിയും ചേരുന്ന സഖ്യം തടസ്സമാകുമെന്ന് കണ്ട് അവിടെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സദാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു പ്രചരണമായി മാറിക്കഴിഞ്ഞില്ലേ ശങ്കുട്ടിദാസ് നോക്കൂ ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതികൊണ്ട് നരേന്ദ്രമോദിക്ക് വിവേകാനന്ദ സ്വാമികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു മാറ്റാൻ സാധിക്കുമോ വിവേകാനന്ദ സ്വാമികളുടെ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ് ആ പേരുകൾ തമ്മിൽ പോലും കൃത്യമായിട്ടുള്ള സ്വാമിയുണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പ്രചോദിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് അങ്ങയുടെ ആരോപണമാണ് അങ്ങ് തുടർച്ചയായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങയുടെ രാഷ്ട്രീയമായിട്ടുള്ള പക്ഷപാതിത്വം വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് മര്യാദയല്ല അരുൺകുമാർ സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് കാര്യം കോൺഗ്രസ് പ്രതിനിധിയോട് ബന്ധവും ഇല്ലാത്ത രാഷ്ട്രീയം ശേഷം മിനിറ്റുകൾക്ക് ശരി ഞാൻ ചോദ്യം ഉത്തരം പറയിക്കാനുള്ള മനസ്സില്ലാത്തവർ ചോദ്യം ചോദിക്കുന്നത് അലോസരപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഉത്തരത്തിന് വേണ്ടി അല്ലാത്തുള്ളത് സാമാന്യ ബുദ്ധിയാണ് ശരി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന വ്യക്തി വിവേകാനന്ദ സ്വാമികളുടെ ജീവിതങ്ങളും ആശയങ്ങളുമായി പ്രചോദിതാണ് നരേന്ദ്രമോദി എഴുതിയിട്ടുള്ള എന്ന് പറയുന്ന പുസ്തകത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം അൽമോറയിലെ ആശ്രമത്തിൽ അതേപോലെ തന്നെ ഈ പറയുന്ന വിവേകാനന്ദ സ്വാമികളുടെ ബേലൂർ മഠത്തിലൊക്കെ സന്യാസത്തിന് വേണ്ടി പോയിട്ടുണ്ട് അവിടുത്തെ സന്യാസികൾ അങ്ങയുടെ അങ്ങയുടെ സേവനം രാഷ്ട്രത്തിനാണ് ആവശ്യം സന്യാസത്തിലേക്ക് തിരിയേണ്ട ഒരാളല്ല അങ്ങ് അങ്ങ് സമാജ സേവനത്തിന് ആവശ്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അയക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകനായി മാറുന്നത് ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ആ കണക്ഷൻ തന്നെ ഉപയോഗിക്കുകയാണെന്ന് തന്നെ വെച്ചോളാം അതിൽ എന്താണ് തെറ്റ് ഈ പറയുന്ന വിവേകാനന്ദ സ്വാമികളുടെ ഓർമ്മയെ ഉയർത്തി വിട്ടുകൊണ്ട് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാവുന്നത് വിവേകാനന്ദ സ്വാമികൾ ഒരു മതപരമായിട്ടുള്ള ഐക്കണായിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത് അതോ വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടിട്ടുള്ള ഒരു ബിംബമായിട്ടാണോ വിവേകാനന്ദ സ്വാമികളുടെ ഓർമ്മകൾ വിടുന്നത് അല്ലെങ്കിൽ ബംഗാളിൽ പോയി കഴിഞ്ഞു സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മകൾ വിടുന്നത് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ലംഘനം ആവുന്നത് ആർ പി ആക്ടിലെ സെക്ഷൻ വൺ ട്വന്റി സിക്സ് നാൽപ്പത്തി മണിക്കൂർ മുൻപെയുള്ള നിശബ്ദ പ്രചരണത്തെ പറ്റി പറയുന്ന ഒരു സ്ഥലത്തും ഒരു സ്ഥാനാർത്ഥി ധ്യാനമനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ആള് പ്രധാനമന്ത്രിയായി കരുതി കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹത്തിന്റെ മതവും അദ്ദേഹത്തിന്റെ അനുഷ്ഠാന പദ്ധതികൾ മുഴുവൻ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് നരേന്ദ്രമോദി നവരാത്രി വ്രതം അമേരിക്കൻ സന്ദർശനത്തിൽ പോലും കടുകിടിച്ചു തെറ്റിക്കാണ്ട് പുലർത്തിയിരുന്ന ആളാണ് അദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും തന്റെ ഉറച്ച വിശ്വാസങ്ങൾ നിലനിർത്തിയിട്ടുള്ള ആളാണ് ഇവിടെ നരേന്ദ്രമോദി ദൈവമാവാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു എത്ര ബോധപൂർവ്വമാണ് പറയുന്നത് അങ്ങേക്ക് അറിയാമായിരുന്നില്ല ആ പറഞ്ഞ പ്രസ്താവനകൾ തെറ്റാണെന്ന് എൻ ഡി ടിയുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഐ ബിലീവ് ദ ഗോഡ് ഹാസ് വി വിത്ത് എ എ പർപ്പസ് ഐ മിയർ ഇൻസ്ട്രമെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്നാണ് എന്നെ ദൈവം ഒരു നിയോഗമായിട്ട് അയച്ചിരിക്കുകയാണ് ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണം മാത്രമാണെന്ന് പറയുന്നതും ഞാൻ ദൈവം ആണെന്ന് പറയുന്നതും ഒന്നാണ് അദ്ദേഹത്തിന് ഞാൻ ആ പ്രസ്താവന മുഴുവൻ വായിക്കാം ഞാൻ ജനിച്ചു വളർന്ന കുടുംബ സാഹചര്യം വെച്ച് ഞാൻ ഇവിടെ ഒന്നും എത്തേണ്ട ആളായിരുന്നില്ല ഞാനൊരു അധ്യാപകനായിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മ അത് വലിയൊരു നേട്ടമായി കണക്കാക്കി ഗ്രാമത്തിൽ മധുര മധുരവിതരണം ചെയ്യുമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഉയർന്നു വന്ന് ഇന്ന് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് അതൊരു പക്ഷേ പരമാത്മാവിൻ്റെ ഇഷ്ടമാണ് ഈശ്വരനെ എന്നെ ഇങ്ങനെയൊരു നിയോഗവുമായി അയച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് രണ്ടു തരം ദൈവങ്ങളുണ്ട് ഒന്ന് രൂപമുള്ള കാണാൻ പറ്റുന്ന ദൈവവും മറ്റേത് നിരാകാരമായ ഈശ്വരനും എനിക്ക് കാണാൻ പറ്റുന്ന ദൈവം ഭാരതത്തിലെ നൂറ്റി നാല്പത് കോടി ദേശവാസികളാണ് അവരെ പരമാത്മാവിന്റെ രൂപത്തിൽ ഞാൻ കാണുന്നു അവരെയാണ് ഞാൻ ദിവസവും പൂജിക്കുന്നത് നിരാകാരനായ ഈശ്വരനെ ഞാൻ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല നിരാകാരനായ ഈശ്വരനെ സമയം കളയാതെ കാണാൻ പറ്റുന്ന ദേശവാസികളായിട്ടുള്ള ഈശ്വരന്മാരെ സേവിക്കാനാണ് ഈശ്വരൻ എനിക്ക് തന്ന നിയോഗം ഇതാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന അദ്ദേഹം പറയുന്നത് ഞാൻ ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയാണ് ആകാരമുള്ള ഈശ്വരനായി കണക്കാക്കുന്നത് അവരെ സേവിക്കലാണ് എൻ്റെ ഈശ്വര സേവ അതിനുള്ളൊരു നിയോഗം എനിക്ക് ഈശ്വരൻ തന്നു എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ സ്വയം ദൈവമായി മാറുന്നു ദൈവ പ്രതിച്ഛായ ഉപയോഗിക്കുന്നു ദൈവിക പരിവേഷം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നു എന്ന് പറയുന്നത് ആരും ഈ പറയുന്ന ഇൻ്റർവ്യൂ ഒന്നും കാണില്ല സാധാരണ മലയാളികൾക്ക് ഹിന്ദി മനസ്സിലാവില്ല എന്ന് പറയുന്ന വളരെ എന്താ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടുള്ള ഗോഡ് വാചകത്തിന്റെ അർത്ഥം മലയാളത്തിൽ ഗോഡ് ഹാസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ അയച്ചു ാണ് ഞാൻ വിചാരിച്ചിരുന്നത് ബയോളജിക്കലായി ഐ വാസ് ബോൺ ബയോളജിക്കലി എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ആഫ്റ്റർ പാസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസസ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഗോഡ് ഹാസ് അർത്ഥം എന്താണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ബയോളജിക്കലായിട്ടാണ് ജൈവികമായിട്ടാണ് എൻ്റെ ബർത്ത് എന്നാണ് പക്ഷേ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വിചാരിച്ചത് ഞാൻ ഞാൻ ബോധ്യപ്പെട്ട് ഞാൻ എനിക്ക് ബോധ്യം വന്നത് ഞാൻ എൻ്റെ ദൈവം അയച്ചതാണെന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അർത്ഥം ജീവിതം കേവലം ജൈവികമായിട്ടുള്ള ഒരു ഉദ്ദേശം മാത്രം അതൊരു ബയോളജിക്കൽ ബർത്ത് ആയിരുന്നു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എന്നാൽ അമ്മ മരിച്ചതിനു ശേഷമാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ദൈവമാണ് എന്നെ അയച്ചതെന്ന് എന്ന് പറഞ്ഞാൽ ജനനം ബയോളജിക്കൽ ആണെന്നോ അല്ലെന്നോ ഞാൻ 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 ഇന്ത്യ ടി വി കൊടുത്തിട്ടുള്ള അതേ ഇന്റർവ്യൂയില് ഇംഗ്ലീഷിൽ തന്നെയാണ് നോക്കുക അങ്ങ് പറയുന്നത് എന്താണ് ഒരു സുദീർഘമായിട്ടുള്ള ഇന്റർവ്യൂയില് ഒരു വാചകം മാത്രം വെട്ടിയെടുത്തുകൊണ്ട് നരേന്ദ്രമോദി സ്വയം ഈശ്വരന്റെ അവതാരമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ള വളരെ ബോധപൂർവ്വമായിട്ടുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങൾ എല്ലാവരും ചെയ്തത് എന്നാൽ ആ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം ഈ ദൈവമാണെന്ന് അവകാശപ്പെടുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ സ്വയം ഈശ്വരനായി കണക്കാക്കി അവരെ സേവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര സേവ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ അതിനുള്ള ഒരു ഉപകരണമായി മാത്രം തെരഞ്ഞെടുത്തു ഗോഡ് ഹാസ് യോളജിക്കൽ ബർത്തിനെ നിരാകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സെഞ്ചുകൾ തുടരുന്നത് എന്നുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ള നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം ശെങ്കുട്ടി ദാസ് വ്യാഖ്യാനത്തിന് ഒരു അനന്ത സാധ്യതകളാണല്ലോ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ എന്റെ ചോദ്യം ഇതായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലാതെ നരേന്ദ്രമോദി ഒന്നാം തീയതിക്ക് ശേഷം ഈ വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം ഈ ഏകാന്ത ഏകാന്തത്തിന് പോയാൽ ആരും കുറ്റം പറയില്ലല്ലോ ഒരാൾ ധ്യാനം സമയം തീരുമാനിക്കേണ്ടത് പറയില്ലോ സർമാനിക്കേണ്ടത് അതാണ് പ്രധാനം തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്റെ മണ്ഡലത്തിൽ വോട്ടെടുക്കാനിരിക്കുന്ന സമയത്ത് ധ്യാനത്തിന് പോകാൻ എടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതാണ് അവരുടെ വിമർശനവും സർ കെ അഡ്വസ് അരുൺകുമാർ ചർച്ച തുടരുമ്പോൾ നേരത്തെ ബി ജെ പി പ്രതിനിധി പറഞ്ഞതുപോലെ ഒരക്ഷരം പോലും മിണ്ടാതെ കേവലം ഏകാന്ത ധ്യാനത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾ പ്രതിപക്ഷത്തിന് ഹാലിളകാനുള്ള കാരണം എന്താണ് അതെങ്ങനെയാണ് ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ലംഘനമാകുന്നതെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത് അഡ്വൽ കെ സരുൺകുമാർ ബഹുമാനപ്പെട്ട ആങ്കർ അരുൺകുമാറും അതുപോലെ ബി ജെ പിയുടെ പ്രതിനിധിയും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയാറ് എടുത്തിട്ട് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടില്ല അതായത് കഴിഞ്ഞ ഏഴ് ഘട്ടത്തിന്റെ തുടർച്ച എന്ന രൂപത്തിൽ ഒന്നും ലംഘിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ സെക്ഷൻ നൂറ്റി നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് സെക്ഷൻ നൂറ്റി ഇരുപത്തി ഉണ്ടല്ലോ ആ നൂറ്റി ഇരുപത്തഞ്ചല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞ ഏഴ് ഘട്ടത്തിലും സെക്ഷൻ നൂറ്റി ഇരുപത്തി ലംഘിക്കപ്പെട്ടില്ലേ ആ സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് ലംഘിക്കപ്പെട്ടതിന്റെ തുടർച്ചയിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കുമ്പോൾ ഇതെല്ലാം മൊത്തത്തിലല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത് ഒന്ന് എന്താ നൂറ്റി ഇരുപത്തി അഞ്ച് എനി പേഴ്സൺ ഹു ഇൻ കണക്ഷൻ വിത്ത് ആൻ ഇലക്ഷൻ അണ്ടർ ദിസ് ആക്ട് പ്രൊമോട്ട് ഓർ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ റിലീജിയൻസ് കാസ്റ്റ് കമ്മ്യൂണിറ്റി ഓർ ലാംഗ്വേജ് ഫീലിംഗ് ഓഫ് എനിമിറ്റി ഓർ ഹാറ്റേഡ് ബിറ്റ്വീൻ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ദി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ബി പണിഷബിൾ വിത്ത് ഇമ്പ്രിസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ത്രീ ഇയേഴ്സ് ഓർ ഓർ വിത്ത് ഫൈൻ ബോത്ത് അതായത് മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ നോൺ ഞാൻ നിക്ക് നിക്ക് ഞാൻ എന്താ പറഞ്ഞത് ഇത് ആ ധ്യാനത്തെ മാത്രം അടത്തി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏഴ് ഘട്ടത്തിൽ നിരവധി തവണ വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ തമ്മിൽ ആഹ് കലാപമുണ്ടാക്കുന്ന തരത്തിൽ ജാതിയും മതവും വർണ്ണവും ഭാഷയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ലെയ്മാനല്ല അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനല്ല ഒരു ഏജന്റ് അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നയിക്കുന്നയാൾ നടത്തുന്ന പ്രസ്താവനകൾ ആ പ്രസ്താവനകളുടെ തുടർച്ച തന്നെയാണ് ഈ അമ്പത്തേഴ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആ അമ്പത്തേഴ് മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ വോട്ട് ചെയ്യാൻ പരാതികളിലാണ് അതിന്റെ തുടർച്ചയാണ് അല്ലല്ല ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇതിന്റെ തുടർച്ചയാണ് എന്തൊക്കെയാണോ പ്രധാനമായി എടുത്തിട്ടില്ല ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനും കഴിയില്ല ഈ ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ അഡ്വക്കേറ്റ് അനിൽ ബോസ് ഒന്ന് അരുൺ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കെയർ ടേക്കർ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് വോട്ടിങ് കഴിഞ്ഞിട്ടില്ല ആ വോട്ടിങ് കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം ധ്യാനമിരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം വ്യക്തിപരം സ്വകാര്യത ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അതേസമയം ആ ഫോട്ടോ എടുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണ് അത് വളരെ കൃത്യമായ രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയാണ് ഇത് വിവേകാനന്ദനോട് സ്നേഹമുണ്ടായിട്ടോ വിവേകമുണ്ടായിട്ടോ അല്ല ആത്മീയ വ്യാപാരത്തിന് വേണ്ടിയാണ് വോട്ടർമാരായിട്ടുള്ള ഭക്തരുണ്ടെങ്കിൽ വിശ്വാസികളുണ്ടെങ്കിൽ പിന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി വിവേകാനന്ദനെ ആദരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് മറ്റൊരു രീതിയിൽ കടന്നു ചെല്ലാനും വോട്ടിംഗ് പാറ്റേണിന് അവരുടെ ചിന്താശക്തി അട്ടിമറിക്കാനും നടത്തുന്ന ശ്രമമാണ് ഇനി കാണാം ഡിബേറ്റ് വിത്ത് എം വി കുമാർ ഒപ്പം മോഹൻ വർഗീസ് with Arun Kumar.